കേരളത്തിലെ വർദ്ധിച്ചു വരുന്ന ക്യൂർഫോബിയക്കെതിരെയും സ്ത്രീകളെയും അതുപോലെ തന്നെ മൈനോറിറ്റി മനുഷ്യരെയും അതുപോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെയും സൈബർ എടുത്ത് ആക്രമിക്കപ്പെടുന്നുണ്ട് ഒന്നര വർഷമായിട്ട്. അപ്പോൾ അതിനെതിരെയാണ് കൃത്യമായിട്ട് നമ്മളിങ്ങനെ ഒരു സമരപരിപാടി വച്ചത് തന്നെ. ഇത് മുഖമുള്ള ആളുകളൊന്നുമല്ല, എല്ലാവർക്കും പലർക്കും മുഖമില്ല, ഒന്ന് രണ്ട് ആളുകൾ മാത്രമേ അവർക്ക് മുഖമുള്ളൂ. പിന്നെ ഈ സൈബർ ബുള്ളിങ്ങിനെതിരെയുള്ള കേസുകളൊക്കെ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ബുള്ളിങ്ങുകൾ ചെയ്യാൻ ഇവർക്ക് വീണ്ടും വീണ്ടും ഒരു സാധ്യത ഉണ്ടാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ പുതിയ നിയമം ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നതാണ് നമ്മുടെ ആവശ്യവും. നമ്മൾ സർക്കാരിനെതിരെ നടത്തുന്ന സമരമല്ല ഇത്, സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് നമ്മൾ ഈ വിഷയത്തെ ഇതാക്കുക എന്നുള്ളത്, പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പം നിലവിൽ ഇവിടെ നമ്മളിപ്പോൾ ഇത്ര പേരെ പറയണമെങ്കിലും മാധ്യമപ്രവർത്തകരായാലും നിങ്ങളായാലും എല്ലാവർക്കും നേരെയും ഇത്തരത്തിലുള്ള ബുള്ളിങ്ങുകൾ വരുന്നുണ്ട്. പലപ്പോഴും നമുക്ക് ഈ ആളുകളുടെ ഐഡിയൽ ഫേസ് കാണാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഇത് ഭയങ്കര ഹേറ്റ് സ്പീച്ചൊക്കെ ആവുന്ന സാഹചര്യത്തിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുകയും ഈ കമ്മ്യൂണിറ്റി ആളുകളെ ഇവർ കൊല്ലണമെന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണ് പലരും ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചുകൊണ്ട് വരെ ഇരിക്കുന്നത്. അപ്പം അതെന്തുകൊണ്ട് തന്നെ നമുക്കൊരു ഭയങ്കര വലിയൊരു പ്രശ്നമുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് ഈ കൃത്യമായ ഒരു നിയമ സംവിധാനം ഉണ്ടാക്കി അതിന് ഒരു പരിഹാരം ഉണ്ടാക്കി തരണം എന്നുള്ളതാണ് നമ്മുടെ റിക്വസ്റ്റ്. ഈ പ്രശ്നങ്ങളെ കുറിച്ച് നോർമലി പറയാൻ സാധാ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ. നമ്മൾ ട്രാൻസ് എന്നല്ല, നമ്മൾ എൽ ജി ബി ടി ക്യു എ പ്ലസിൽ ആര് എന്ത് കാര്യങ്ങൾ ചെയ്തിരുന്നാൽ പോലും അതിന് എഗൻസ്റ്റ് ആയിട്ട് ഒരുപാട് രീതിയിലാണ് ബാഡ് കമൻസ് വരുന്നത്, ഇഷ്ടം പോലെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അത് തന്നെ ഒരുപാട് പേര് അതിനെ പ്രതിമുഖീകരിച്ച് തന്നെ ഒരുപാട് ആൾക്കാർ ആത്മഹത്യ അങ്ങനെ പല കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ബാഡ് കമൻ്റ് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തല്ലേ, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത പല കാര്യങ്ങളാണ് പറയുന്നത്. വേർഡുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടില്ലേ, അത് എങ്ങനെ പറയുന്നത്, അത്രയും വൃത്തിയായിട്ട്. നമ്മളിപ്പോൾ അഭിസംബോധന ചെയ്യുന്നത് എന്താ പറയുക, നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു ട്രാൻസ്വുമണാണ്. അപ്പം ഞങ്ങൾ ഇപ്പോൾ ഫാമിലിയിൽ നിന്നൊക്കെ പ്രശ്നങ്ങളായി നമ്മൾ പുറമേ വേർപെട്ട് ജീവിക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ട് എത്രയോ കഷ്ടപ്പെട്ട് മുന്നോട്ട് വരാൻ നല്ല രീതിയിൽ ശ്രമിച്ചാൽ മുന്നോട്ട് പോകുന്നത്, ആ സമയത്ത് ഇതുപോലെയുള്ള കുറച്ച് ആൾക്കാർ എന്തെന്ന് പോലും അറിഞ്ഞുകൂടാതെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്ന പല വേർഡുകൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വേർഡുകളാണ്. ഇപ്പോൾ കുണ്ടൻ, അതുപോലെ തന്നെ പല വേർഡുകൾ ഒരു മോശകരമായ രീതി, വളരെ എന്തോ പറയുക, നമുക്ക് എത്രത്തോളം നമ്മൾ അത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് വരണം, അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചാൽ മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മൾ അത്രയും മോശകരമായ ചിത്രീകരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ വിഷമകരമാണ്. അതെ, തീർച്ചയായിട്ടും. എന്താണ് ഇപ്പം നിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്ന് പറയാൻ പറ്റുമോ? ഞങ്ങളിപ്പോൾ ഈ സമീപകാലത്തായിട്ട് ഞങ്ങൾ കുറച്ചൊക്കെ നാളുകളായിട്ടുണ്ട് ഈ ഒരു സൈബർ ബുള്ളിങ് തുടങ്ങിയിട്ട്. ഒരുപാട് ആളുകളെ ഇങ്ങനെ നമ്മളുടെ ഒരു പോസ്റ്റുകൾക്കോ അതല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ കുറച്ചും കൂടെ ഹൈ ആയിട്ട് വളർന്നു വരുന്ന ഏതെങ്കിലും ട്രാൻസ് വ്യക്തികൾക്കോ ക്യുവർ വ്യക്തികൾക്കോ ഒക്കെ അവർ ഇടുന്ന പോസ്റ്റുകളുടെ താഴെ വന്ന് ശുദ്ധ തെമ്മാടിത്തരം വിളിക്കുക, അതുപോലെ തന്നെ ആ കലാപത്തിന് അതായത് ഞങ്ങളെയൊക്കെ കൊന്നുകളയാൻ ആഹ്വാനം ചെയ്യുക, ഇങ്ങനെ ഒരു കൂട്ടം മനുഷ്യർ ഇവരെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവർ പറയുന്നത് നമ്മളെ ഈ പറയുന്ന പാട്രിയാർക്കൽ മൊറാലിറ്റി എന്ന് പറയുന്ന ആ ഒരു സാധനത്തിനെ പിന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന കുറേ മനുഷ്യരാണ് ഇത് ചെയ്യുന്നത്, നമുക്ക് ബോധ്യമുണ്ട്. പക്ഷേ ഇതിൽ ഉണ്ടായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കുറച്ചാളുകൾ ഫേസ്ബുക്കിലും കുറച്ചാളുകൾ ഇൻസ്റ്റയിലും കുറേ ആളുകൾ ഇതുപോലെ ഫേക്ക് ഐഡികളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ ഇങ്ങനെ സൈബറിടങ്ങളിൽ വളരെ മ്ലേച്ഛമായ രീതിയിലുള്ള കമൻറ്റുകളിട്ട് നമ്മളുടെ മാനസികമായിട്ടുള്ള ആ ഒരു എന്താ പറയുക എനർജിയെ ഇല്ലാതാക്കുന്ന രീതിയിൽ, അറിയാമല്ലോ പല വ്യക്തികളും മാനസികമായിട്ട് വീട്ടിൽ നിന്നും ഡിപ്രഷനൊക്കെ അനുഭവിച്ചൊക്കെ പുറത്തു വന്ന കുറേ മനുഷ്യരാണ് ആക്രമിക്കപ്പെടുന്നത്. എപ്പോൾ വേണമെങ്കിലും ആളുകൾ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നൊരു സാഹചര്യമുണ്ട്. നമ്മളൊരിക്കലും ഈ ഒരു സമരം സർക്കാരിനെതിരെയല്ല, പക്ഷേ സർക്കാർ ഒരു ക്യൂർ ഫ്രണ്ട്ലി കേരളം എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന ഈ ഒരു സംസ്ഥാനത്ത് ഞങ്ങളിവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സൈബർ ബുള്ളിങ്ങിൻ്റെ പേരിൽ നാളെ ഒരു ആത്മഹത്യ നടന്നതിന് ശേഷം വിലപിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇത്
സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പം ഇവർ, അതായത് ഇവർ ചെറുപ്പം കുട്ടികളെയൊക്കെ ക്യാൻവാസ് ചെയ്ത് ഈ ഇവരുടെ ഈ ഒരു ഇവർക്കൊരു ട്രെയിനിങ് കോഴ്സ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് തന്നെ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ നിന്നും പല ആളുകളെ ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മളെ എങ്ങനെ തെറി വിളിക്കണം, നമ്മളെ എങ്ങനെ അറ്റാക്ക് ചെയ്യണം. മാത്രമല്ല സൈബറിടങ്ങളിൽ നിന്നും മാറി കമ്മ്യൂണിറ്റി ആളുകളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷിച്ച് വന്ന് അറ്റാക്ക് ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം ഞങ്ങൾ നിസ്സഹായരാണെന്നും ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണമെന്നും അതുപോലെ തന്നെ ഇതൊരു ക്യൂർ ഫ്രണ്ട്ലി കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ നിസ്സഹായരായി നിന്നു പോകുന്നൊരവസ്ഥയുണ്ട് എന്നും ഇവിടുത്തെ ഭരണകൂടത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു പ്രതിഷേധത്തിൻ്റെ ലക്ഷ്യം. മാത്രമല്ല ഇവിടെ നമ്മൾ പല പരാതികളും ഈ ഒരു സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് പല പരാതികളും പല പോലീസ് സ്റ്റേഷനുകളിലും നമ്മൾ കൊടുക്കുകയുണ്ടായി. പക്ഷേ ഇതിനൊരു ലീഗൽ പ്രൊസീജിയർ വഴി പോകാനായിട്ട് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിന് ഇവിടുത്തെ സൈബർ ലോ വളരെ വളരെ എന്താ പറയുക ദുർബലമായതുകൊണ്ടായിരിക്കണം. പക്ഷേ ഇങ്ങനെയുള്ള ക്യൂർ മനുഷ്യരെയും ഡിസേബിൾഡ് ആയിട്ടുള്ള മനുഷ്യരെയും സ്ത്രീകളെയും ഒക്കെ ഇത്തരത്തിൽ അറ്റാക്ക് ചെയ്ത് അവരുടെ പിന്നെ ധൈര്യത്തെയും അവരുടെ ആത്മവീര്യത്തെയും ഒക്കെ കെടുത്താമെന്ന് ചിന്തിക്കുന്ന കുറേയധികം മെന്നിസ്റ്റുകളായിട്ടുള്ള കൂടിയ ആളുകളാണ് ഇതിൽ ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ക്ലബ് ഹൗസിലൊക്കെ ഘോരഘോരം സ്ത്രീകളെ തെരുവിളിച്ചുകൊണ്ടിരുന്ന മെന്നിസ്റ്റുകളൊക്കെയാണ് ഇതിനകത്തുള്ളത്, ഈ ഒരു അതെ അതെ ഇതിന് പിന്നിലുള്ളത്. അതുപോലെ തന്നെ മത തീവ്രവാദികളായിട്ടുള്ള കുറേ ആളുകളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ആളുകൾ സംഘം ചേർന്നുകൊണ്ടാണ് ഈ ഒരു പ്രത്യക്ഷത്തിൽ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ നമ്മളെ കൊല്ലാക്കൊല ചെയ്യുന്നു. ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, അടുത്ത പ്രൈഡിന് മുമ്പ് 4 ട്രാൻസ് വ്യക്തികളെങ്കിലും ആത്മഹത്യ ചെയ്യണം ഇവരുടെ ബുള്ളിങ് കൊണ്ട്. അതിൻ്റെ വോയിസ് റെക്കോർഡ് ഇവിടെ തന്നെ ഉണ്ട്, നമ്മൾ കേൾപ്പിക്കാൻ വേണമെങ്കിൽ. അപ്പോൾ 4 ട്രാൻസ് വ്യക്തികളെങ്കിലും ഇവരുടെ ബുള്ളിങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യണം, അത്തരത്തിലാണ് ഇവർ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ഇത് നിയമം മൂലം അല്ലെങ്കിൽ നിയമം പരിഷ്കരിച്ചുകൊണ്ട് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി ഈ ഒരു സൈബർ ആക്രമണത്തെ ചെറുക്കാനായിട്ടുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാവണമെന്ന് അറിയിക്കാൻ ഭരണകൂടത്തെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഈ ഒരു സമയം.